Good morning, dear children. Yaarukku sugam le? Appo nammal innale padichathu Sara Thomasinte kuppi valagal enna paadamaanu. Nammal athu theerthallo. Namukku inna unit 4 pudhiya paadathilekku kadakkam. Ellarudeyum text undallo. Okay, text eduthodu. Text bookile page number 22. പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ് അമ്മ എന്ന രചന. മാതൃസ്നേഹത്തിന്റെയും മാതൃഭാഷയുടെയും മഹത്വം വിവരിക്കുന്നതാണ് അമ്മ എന്ന പാഠം. അപ്പോ നമുക്കിനി പാഠത്തിലേക്ക് കടക്കാം. അമ്മ ദൂരദേശത്ത് ഏതോ പട്ടണത്തിൽ നാനാവിധ ക്ലേശങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മകന് ഹൃദയവേദനയോടെ എഴുതുകയാണ്. അപ്പോ ഈ ഒരു വാക്യം അല്ലെങ്കിൽ ഇത്രയും സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തേത് ഒരു കത്താണ്, ഒരു അമ്മ മകൻ എഴുതുന്ന കത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ബഷീർ മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാനായി വീട് വിട്ട് ഓടി പോവുകയും ആ പക്ഷെ തിരിച്ചെത്താനുള്ള കാശില്ലാതെ വർഷങ്ങളായി അമ്മയും മകനും തമ്മിൽ കണ്ടിട്ട് അപ്പോ ആ അമ്മ മനോദുഃഖത്തോടെ എഴുതുകയാണ്. അപ്പൊ നമുക്ക് ഇനി പാഠത്തിലേക്ക് കടക്കാം. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പോ ഇതാണ് അമ്മയുടെ ആഗ്രഹം. അപ്പൊ അവര് വർഷങ്ങളായി കണ്ടിട്ട് മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ഇത്രയുമല്ല, വളരെ വളരെ വാക്യങ്ങൾ, വ്യാകരണ നിയമമോ അക്ഷരമടുകോ ഇല്ല. എങ്കിലും അമ്മയുടെ മനോദുഃഖം മുഴുവൻ സ്പഷ്ടം. തമ്മിൽ കണ്ടിട്ട് വളരെ കാലമാണ്. അപ്പോ അക്ഷര സ്ഫുടത, അക്ഷര വ്യക്തതയോ ഒന്നുമില്ല. അമ്മയ്ക്ക് എഴുതാൻ അറിയില്ല, പക്ഷെ അമ്മയ്ക്ക് അറിയാമെന്നുള്ളത് പോലെ മകനായി കത്ത് എഴുതി. ഒരുപാടുണ്ട്, പക്ഷെ എങ്കിലും അക്ഷരമൊഴിവൊന്നുമില്ലായെങ്കിലും അമ്മയുടെ മനോദുഃഖം ബഷീറിന് മനസ്സിലായി. അപ്പൊ അവര് തമ്മിൽ കണ്ടിട്ട് വളരെ കാലവുമായി. അമ്മ നിത്യവും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മകൻ അറിയാം, പക്ഷെ എന്തു ചെയ്യും, ചെന്നു പറ്റാൻ പണമില്ല. അമ്മ എന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ബഷീറിന് അറിയാം, പക്ഷെ എന്തു ചെയ്യാൻ, ബഷീറിന് വീട്ടിലേക്ക് പോകാനുള്ള കാശില്ല. നിത്യ ജീവിതത്തിന് തന്നെ ഞെരുക, എങ്ങനെയെങ്കിലും നാളെ യാത്ര തിരിക്കണം, ചെന്ന് അമ്മയെ കാണണം എന്ന് സമാധാനിക്കുക. അപ്പൊ അദ്ദേഹത്തിന് നിത്യ ജീവിതത്തിനുള്ള പണം പോലും ഇല്ല. എന്നും രാത്രി ചിന്തിക്കും, നാളെ യാത്ര തിരിക്കണം, ചെന്ന് അമ്മയെ കാണണം. ഇത് തന്നെയാണ് എന്നുമുള്ള ബഷീറിന്റെ ആഗ്രഹം. ഇത് പറഞ്ഞ് സമാധാനിക്കുകയും ചെയ്യും. ഇതിനെതിരെ ദിവസങ്ങൾ ആഴ്ചകളാകുകയും ആഴ്ചകൾ മാസങ്ങളാകുകയും മാസങ്ങൾ വർഷങ്ങളാകുകയും ചെയ്തു. കാലം അങ്ങനെ കടന്നുപോയി. അപ്പോ ഇത് വിചാരിച്ച് ഇതിനിടയിൽ ദിവസങ്ങൾ ആഴ്ചകളാവുകയും ആഴ്ചകൾ മാസങ്ങളാവുകയും പിന്നെ ആ ആഴ്ചകൾ വർഷങ്ങളാവുകയും ചെയ്തു. അങ്ങനെ കാലം ഒരുപാട് കടന്നുപോയി. ഓക്കെ, അപ്പൊ ഇതുവരെ മനസ്സിലായല്ലോ, ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. വീട് വിട്ട് ഒന്നും പറയാതെ, അമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ മകന് അമ്മ ഒരുപാട് നാളെ വർഷങ്ങളായി കണ്ടിട്ട് അപ്പോ ആ അമ്മയുടെ മനോവേദന കൊണ്ട് ആ അമ്മ മകന് കത്തെഴുതി, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പോ ആ മകന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, പക്ഷെ ചെന്നു പറ്റാനുള്ള കാശില്ല. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നാളെ നമുക്ക് മനസ്സിലാക്കാം, ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, അതോ ബഷീറിന്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു എന്ന് നമുക്ക് നാളെ അറിയാം. ഇപ്പോ ക്ലാസ് വായിച്ചപ്പോ സമയമാണ്. ഇന്ന് പഠിപ്പിച്ചത് നാളെ എല്ലാവരും 5 തവണ വായിച്ചതിനെ കേൾപ്പിക്കണം. ശരി, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. താങ്ക് യു.